തിരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പ് കാലത്ത് പൊതുവെ കണ്ട ഒരു പ്രവണത യുഡിഎഫ് നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളുടെ തുടർച്ച ബിജെപിയിൽ നിന്നുണ്ടായി എന്ന് തന്നെയാണ്. ഇപ്പോ തിരഞ്ഞെടുപ്പിന് ശേഷവും പ്രതിപക്ഷ നേതാവ് വളരെ തരംതാണതും വിഷയതാത്മകവുമായ ഒട്ടേറെ പ്രസ്താവനകൾ പ്രതിദിനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രസ്താവനകളുടെ ഒരു അനുരണനം തന്നെയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രസ്താവനയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും മത്സരിച്ച് ഒരേ വാക്കുകളിലും ഒരേ വാചകങ്ങളിലും ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിക്കുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ഇത്തരം തെറ്റായ സമീപനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കും എന്നത് സംശയരഹിതമായ കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന ഒരു പ്രസ്താവന രീതി പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിയും തുടരുകയാണ്. ഇത് രാഷ്ട്രീയ കാര്യങ്ങളുടെ വിമർശനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയെ പ്രത്യേകം തെരഞ്ഞെടുത്ത് ആക്രമിക്കുക എന്ന ഒരു ശൈലിയാണ്. ഇവരെല്ലാം വഹിക്കുന്ന സ്ഥാനത്തിന്റെ ഗൗരവം അവരുടെ പ്രസ്താവനകളിൽ നിഴലിക്കുന്നില്ല എന്നതാണ് നിർഭാഗ്യകരമായ കാര്യം. പിന്നീട് എൽഡിഎഫ് പ്രധാനമായും ചർച്ച ചെയ്തത് ഇപ്പോ കോവിഡിന്റെ കൂടുതൽ വ്യാപനം എന്ന സമകാലാവസ്ഥയെക്കുറിച്ചാണ്. ഇതില് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മള് എല്ലാവരും ജാഗ്രതയോടുകൂടി കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അണിനിരക്കുക എന്നത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പ്രാദേശിക ഗവൺമെന്റുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ വ്യത്യസ്തങ്ങളായ ബഹുജന സംഘടനാ പ്രവർത്തകരും നേതാക്കളും അങ്ങനെ കേരളീയ സമൂഹമാകെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും മുൻകൈയെടുക്കുകയും ചെയ്യുക എന്നത്. ഇടതുപക്ഷ മുന്നണി എന്നുള്ള നിലയിലും നമ്മൾ എല്ലാ ജനപ്രതിനിധികളോടും നമ്മുടെ പ്രവർത്തകരോടും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ജനകീയമാക്കാൻ വലിയ തോതിൽ ഇടപെടണം എന്നാണ് തീരുമാനിച്ചത്. ആ മുൻകൈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന നിർദ്ദേശമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് വാക്സിൻ ക്ഷാമമാണ്. ഇപ്പോൾ കേരളത്തിന് 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിനേഷൻ നൽകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 1 കോടി ഡോസെങ്കിലും കിട്ടേണ്ടതുണ്ട്. 25 ലക്ഷമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ പരിമിതികൾ പലതരത്തിലും നമ്മളിപ്പോൾ കാണുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വാക്സിൻ കൂടുതൽ അനുവദിക്കുന്നതുമായി ബന്ധപ്പെടുത്തി കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെന്റിന് ഇപ്പോൾ കത്തെഴുതിയിട്ടുണ്ട്. ഈ ആവശ്യവും നമ്മൾ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൂടുതൽ വാക്സിൻ കേരളത്തിന് അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്.